നമസ്കാരം. ഒരു സന്തോഷ വാർത്തയിൽ നിന്നാണ് ഇത്തവണ ഗൾഫ് റൗണ്ടപ്പ് തുടങ്ങുന്നത്. പ്രവാസ ലോകത്ത് നിന്ന് ഒരുപിടി വാർത്തകൾ കഴിഞ്ഞ കാലങ്ങളിൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പലരുടെയും കണ്ണീരിന് പരിഹാരം കാണാനും ഏറ്റവും ഒടുവിൽ ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയെ തുടർന്ന് ഗൾഫിൽ ജയിൽ മോചിതനായ മലയാളിയുടെ വിവരമാണ് ഗൾഫ് റൗണ്ടപ്പിന് അറിയിക്കാനുള്ളത്. സ്പോൺസറുമായുള്ള സാമ്പത്തിക തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി തടവ് ശിക്ഷ അനുഭവിച്ച ബഷീർ ഒടുവിൽ നാട്ടിലേക്ക് മടങ്ങി. ഇത് കൂട്ടായ്മയുടെ വിജയമാണ്. നന്മയും സ്നേഹവും നിറഞ്ഞവരാണ് പ്രവാസികളെന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തിയിരിക്കുന്നു ജിദ്ദയിലെ മലയാളികൾ. അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് മലയാളികൾ കൈകോർത്തപ്പോൾ കരകയറിയത് മരുഭൂമിയിൽ ദുരിത ജീവിതം അനുഭവിച്ച ഏഴംഗ മലയാളി കുടുംബം. മലപ്പുറം കൊണ്ടോട്ടി പള്ളിക്കൽ ബസാർ സ്വദേശി ബഷീറിന്റെയും കുടുംബത്തിന്റെയും ദുരിത ജീവിതത്തിന് വിരാമം കുറിച്ചത് ഏഷ്യാനെറ്റ് ന്യൂസ് നൽകിയ വാർത്തയാണ്. ഒന്നര വർഷത്തിന് ശേഷം ജയിൽ മോചിതനായ ബഷീറും ജിദ്ദയിലെ താമസ സ്ഥലത്ത് ഒരു രേഖയുമില്ലാതെ ദുരിതമനുഭവിച്ച ബഷീറിന്റെ ആറംഗ കുടുംബവും സുമനസ്സുകളുടെ സഹായത്താൽ കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് പറന്നു. എൻ്റെ ഫാമിലി ഇവിടെ 5 വർഷത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ഇക്കാമ പുതുക്കാനോ ഒന്നും കയ്യില്ല, കഴിയാത്തൊരു സാഹചര്യം വന്ന സമയത്ത് നമ്മൾ ഏഷ്യാനെറ്റിനായിട്ട് ബന്ധപ്പെടുകയും ഏഷ്യാനെറ്റ് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന് കമ്മിറ്റിക്കാരെ രൂപീകരിച്ച് ആളുകളെ കണ്ട് സംസാരിച്ച് ഈ വിഷയം വാർത്തയിൽ വന്നപ്പോഴാണ് മലയാളികളായ കൂട്ടായ്മയിൽപ്പെട്ട ആളുകൾ, നല്ലതായ ആളുകൾ എന്നെ സഹായിക്കുകയും ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്തു. ജിദ്ദയിൽ മത്സ്യവിൽപ്പന നടത്തി വരികയായിരുന്ന ബഷീർ തൊഴിൽ സംബന്ധമായി സ്പോൺസറുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് ജയിലിലായത്. കച്ചവടം നഷ്ടത്തിലാണെന്ന് കാണിച്ച് 84,000 റിയാൽ, അതായത് ഏതാണ്ട് 15 ലക്ഷത്തോളം ഇന്ത്യൻ രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നൽകിയ കേസിൽ സ്പോൺസർ അനുകൂല വിധി സമ്പാദിക്കുകയായിരുന്നു. സ്പോൺസർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരിക്കുകയും ബഷീറിന്റെ വരുമാന മാർഗങ്ങൾ മുടങ്ങുകയും ചെയ്തതോടെ ജയിൽവാസം അനന്തമായി നീണ്ടു. ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്ത ശ്രദ്ധയിൽപ്പെട്ട പൊതുപ്രവർത്തകർ ബഷീർ സഹായ സമിതി രൂപീകരിച്ച് രംഗത്തിറങ്ങി. നഷ്ടപരിഹാരം നൽകി ബഷീറിനെ മോചിപ്പിക്കുക, കുടുംബത്തിന്റെ താമസരേഖകൾ ശരിയാക്കുക, ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്നും യാത്രാരേഖകൾ തരപ്പെടുത്തുക, ബഷീറിനെയും കുടുംബത്തെയും നാട്ടിലേക്ക് അയക്കുക, അത്യാവശ്യ ചിലവിനുള്ള പണം കണ്ടെത്തുക, ഇതൊക്കെയായിരുന്നു സമിതിയുടെ ലക്ഷ്യങ്ങൾ. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ എല്ലാം സാധ്യമായി. ഏഷ്യാനെറ്റ് വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ രാഷ്ട്രീയവും മതവും ജാതിയും ഒന്നും നോക്കാതെ കുറേ ആളുകൾ ഒരുമിച്ചുകൂടി, അതിൻ്റെ ഒരു വിജയമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ ഒരു മോചനവും കൂടാതെ ആ കുടുംബത്തിനുള്ള നാട്ടിലേക്കുള്ള യാത്രയുടെ സാധ്യതകൾ ഉരുത്തിരിഞ്ഞതും ഒരുപാട് ആളുകളുടെ കൂട്ടായ്മ. സ്പോൺസറുമായി സംസാരിച്ച് നഷ്ടപരിഹാര തുക 50,000 റിയാലാക്കി കുറച്ചു. ഈ തുക കോടതിയിൽ കെട്ടിവെക്കുകയും വാഹന ഇടപാടുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന ചില ബാധ്യതകൾ തീർക്കുകയും ചെയ്തതോടെ ബഷീർ ജയിൽ മോചിതനായി. ഇന്ത്യൻ കോൺസുലേറ്റ് സജീവമായി ഇടപെട്ടതോടെ താൽക്കാലിക യാത്രാരേഖയായ എമർജൻസി സർട്ടിഫിക്കറ്റും ഫൈനൽ എക്സിറ്റും ലഭിച്ചു. ജീവിതത്തിലേക്ക് കരകയറ്റിയ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ബഷീർ നാട്ടിലേക്ക് പോയി. ഒരുപാട് ആളുകൾ മനസ്സറിഞ്ഞ് ഞങ്ങൾ സഹായിച്ചു. അതുകൊണ്ട് തന്നെ അപ്പം ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടും ഏകദേശം തീർന്ന് ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിനും ഇതിൽ സഹായിച്ച എല്ലാ സഹായിച്ചേയും ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ഏതാനും ദിവസം മുൻപ് ബഷീറിന്റെ കുടുംബവും നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. 16 വർഷമായി നാട്ടിൽ പോകാത്ത ബഷീർ 4 വർഷം മുൻപാണ് ഭാര്യയെയും 3 കുട്ടികളെയും സന്ദർശക വിസയിൽ സൗദിയിലേക്ക് കൊണ്ടുവന്നത്. ഒരു കുട്ടിക്ക് ശാരീരിക വൈകല്യമുണ്ട്. സൗദിയിൽ വെച്ച് 2 കുട്ടികൾ കൂടി ജനിച്ചു. ഭാര്യയുടെയും 5 കുട്ടികളുടെയും വിസ കാലാവധി 2.5 വർഷം മുൻപ് അവസാനിച്ചിരുന്നു. സൗദി നിയമപ്രകാരം താമസ നിയമലംഘകരായ കുടുംബം ബഷീർ ജയിലിലായതോടെ കൂടുതൽ ദുരിതത്തിലായി. താമസം, ഭക്ഷണം, ചികിത്സ തുടങ്ങിയവയ്ക്ക് ഏറെ പ്രയാസപ്പെട്ടു. രേഖകളില്ലാത്തതിനാൽ കുട്ടികളുടെ പഠനവും മുടങ്ങി. അങ്ങനെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ 1.5 പതിറ്റാണ്ട് നീണ്ട ഗൾഫ് ജീവിതത്തിന് വിട പറഞ്ഞുകൊണ്ടാണ് ബഷീർ മടങ്ങിയത്.